നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാശ്മീരിലെ രജൗറിയിൽ വീരമൃത്യു വരിച്ച കൊല്ലം അഞ്ചൽ വയല സ്വദേശി അനീഷ് തോമസിന്റെ മരണത്തിൽ നടുങ്ങി കുടുംബവും നാടും. കഴിഞ്ഞ ദിവസമാണ് പാക് ഷെല്ലാക്രമണത്തിൽ ജവാൻ കൊല്ലപ്പെട്ടത്. ഈ മാസം 25 നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു അനീഷ് തോമസ്. പാക് ആക്രമണത്തിൽ ഒരു മേജർ അടക്കം 3 പേർക്കാണ് പരിക്കേറ്റത്. പ്രകോപനമില്ലാതെയായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം. രജൗരിയിലെ സുന്ദർബനി മേഖലയിലായിരുന്നു കരാർ ലംഘിച്ചു പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം. അനീഷ് തോമസ് സുഹൃത്തുക്കളാണ് മരണ വിവരം ബന്ധുക്കളെ അറിയിച്ചത്. അനീഷ് തോമസ് അവധിക്ക് എത്തുന്നതും കാത്തിരിക്കുകയായിരുന്ന കുടുംബത്തിന് മരണ വാർത്ത താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ഇന്ന് രാത്രിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കും. 15 വർഷമായി അനീഷ് തോമസ് സൈന്യത്തിൽ ചേർന്നിട്ട്. നാട്ടുകാർക്കും പ്രിയപ്പെട്ടവനായിരുന്നു അനീഷ് തോമസ്. സൈന്യത്തിൽ ചേരുക എന്നത് ചെറുപ്പത്തിലേയുള്ള ആഗ്രഹമായിരുന്നു. അനീഷ് കായിക രംഗത്ത് സജീവമായിരുന്നു. വായനശാലയിലും പഠിച്ച സ്കൂളിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. അതിനുശേഷം പൂർണ്ണ ബഹുമതികളോടെ അടക്കം ചെയ്യും. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും പൊതുദർശനം. അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തിൽ നിന്ന് ഇന്ത്യ പ്രതിഷേധം രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയി എന്ന വാർത്ത പുറത്തു വരുന്നു. കാശ്മീർ തങ്ങളുടെ ഭാഗമാക്കി ചിത്രീകരിക്കുന്ന മാപ്പ് പാകിസ്ഥാൻ പ്രദർശിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ യോഗം ബഹിഷ്കരിച്ചത്. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ നിന്നാണ് ഇന്ത്യയുടെ അജിത് ഡോവൽ ഇറങ്ങിപ്പോയത്. യോഗത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന മാപ്പ് പ്രദർശിപ്പിക്കാൻ പാകിസ്ഥാനെ അനുവദിച്ചതിൽ യോഗത്തിന്റെ അധ്യക്ഷനായ റഷ്യയെ ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. തുടർന്ന വിഷയത്തിൽ പാകിസ്ഥാന്റെ നീക്കത്തെ തള്ളിപ്പറഞ്ഞ് റഷ്യയും നിലപാടെടുത്തു. പാകിസ്ഥാന്റെ പ്രകോപനപരമായ നിലപാട് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിനെ ബാധിക്കില്ലെന്ന് പ്രത്യാശിക്കുന്നുവെന്നും റഷ്യൻ ദേശീയ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി നിക്കോളായ് പറഞ്ഞു. ഒപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ വാർഷികത്തിൽ ജമ്മുകാശ്മീരിലും ലഡാക്കിലും ഗുജറാത്തിലെ ജുനഗഡും തങ്ങളുടേതാണ് എന്ന് സ്ഥാപിക്കുന്ന ഭൂപടം പാകിസ്ഥാൻ പുറത്തിറക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.